ക്രിസ്മസ് ന്യൂ ഇയറോടനുബന്ധിച്ച് കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഇരു ടീമുകളിലായി നടത്തുന്ന പരിശോധനയിൽ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. ക്രിസ്തുമസ് ന്യൂഇയറിന്റെ ഭാഗമായാണ് നഗരത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തുന്നത്. പയ്യാമ്പലത്തെ സോഫി മക്കൻ ഹോട്ടലിൽ നിന്നും പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ സാധനങ്ങൾ പിടിച്ചെടുത്തു. ഒപ്പം രുചി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുക്കളും പിടികൂടി. ഹോട്ടലിൽ പാകം ചെയ്യേണ്ട സാധനങ്ങൾ തീർത്തും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ യുജിതിൻ പറഞ്ഞു. പരിശോധനയിൽ ഒരുപാട് ഡിഫക്ട്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇവരുടെ എക്സ്പയർ കഴിഞ്ഞ ഡേറ്റ് കഴിഞ്ഞ പ്രൊഡക്ട്സ് നമുക്ക് ഇവിടുന്ന് കിട്ടി. പിന്നെ നമ്മുടെ സിന്തറ്റിക് ഫുഡ് കളർ, നമ്മൾ പ്രിപ്പയർഡ് ഫുഡ്സിൽ നമ്മൾ അനുവദനീയമല്ല സിന്തറ്റിക് ഫുഡ് കളർ. അപ്പോൾ അതിൻ്റെ 90 ബോക്സുകൾ ഇവരുടെ ഉപയോഗത്തിനായി വേണ്ടിയിട്ട് ഇവിടെ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പിന്നെ നമ്മുടെ ഇവർ ഫ്രീസർ കൈകാര്യം ചെയ്യുന്നത് വളരെ മോശമായ രീതിയിലാണ്. കാരണം ഫ്രീസറിൻ്റെ ഫ്ലോർ മൊത്തം രക്തം തലം കെട്ടി കിടക്കുന്ന നിലയിലായിരുന്നു. അതിൽ തന്നെയാണ് ഇവർ മാരിനേറ്റ് ചെയ്തതും കുക്ക് ചെയ്തതും ഹാഫ് ബോയിൽഡ് ചെയ്ത എല്ലാ സാധനങ്ങളും തുറന്ന് വെച്ചിരിക്കുകയാണ്. അതൊരു ക്രോസ് കണ്ടമിനേഷൻ നടക്കാൻ സാധ്യതയുള്ള തരത്തിലാണ് ഇവർ ഫ്രീസറിൽ 3 തുറന്നു വെച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഒട്ടും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. December 31 വരെയാണ് പരിശോധന നടക്കുന്നത്. ചിരതിന് താക്കീതും ന്യൂനതകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി നോട്ടീസും നൽകി. പരിശോധനയ്ക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസറായ വിമല മാത്യു, അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ NT ബിന്ദുരാജ, KV സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.